നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വർക്കല ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രഭൂമിയും നന്ദാവനം ഗ്രൗണ്ടും വാഹന പാർക്കിംഗിനായി ലേലം ചെയ്തു കൊടുക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹൈന്ദവ വിശ്വാസികളെ അണിനിരത്തി പ്രക്ഷോഭ സമരം സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രഭാകരൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഭക്തജനങ്ങളിൽ നിന്നും വാഹനങ്ങളുടെ പേരിലും പറഞ്ഞു കൊള്ളയടിക്കാനുള്ള കള്ളക്കളി അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് കിളിമാനൂർ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ലേലം നടത്തുവാനൊരുങ്ങിയ ദേവസ്വം ബോർഡ് എഒയുടെ ഓഫീസിൽ പ്രവർത്തകരെത്തി ലേലം നടത്താൻ അനുവദിക്കില്ലെന്നറിയിക്കുകയും ഹരേരാമ ഹരേകൃഷ്ണ നാമജപം ഉരുവിട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിൽ ബന്ധപ്പെടുകയും രണ്ട് ലേലവും ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചതായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. ദേവസ്വം ഭൂമി പാർക്കിങ്ങിന് വേണ്ടി ലേലം ചെയ്യുവാനുള്ള തീരുമാനം കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പാണ് പുറത്തു വന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ട് ഹൈന്ദവ സമൂഹത്തിൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും ആശങ്ക അറിയിക്കുകയുണ്ടായി. ഈ ലേലത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവിതാംകൂർ ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരം ലേലങ്ങൾ നടത്തുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് തയ്യാറായപ്പോൾ ഹൈന്ദവ സംഘടനകൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ആ ലേലത്തെ ജനാധിപത്യപരമായ രീതിയിൽ ചേർത്ത് തോൽപ്പിച്ചുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വർക്കല ജനാർദ്ദനൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള സ്ഥലത്തുള്ള പാർക്കിങ് ലേലം കൊടുക്കുവാൻ വേണ്ടി ഇന്ന് രാവിലെ 11 മണിക്ക് ലേലം നിശ്ചയിച്ചിരുന്നു. ലേലം യഥാർത്ഥത്തിൽ നിശ്ചയിച്ചിരുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഓഫീസിലായിരുന്നു. സ്വാഭാവികമായും ഒരു ജനാധിപത്യപരമായ പ്രതിഷേധമെന്നുള്ള നിലയ്ക്ക് ആ AC ഓഫീസിൻ്റെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ വളരെ തന്ത്രപരമായി ദേവസ്വം ബോർഡ് ഈ ലേലം ക്ഷേത്രത്തിനുള്ളിലോട്ട് മാറ്റുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ലേലത്തിൽ പങ്കുകൊള്ളാവുന്നത് ആർക്കു വേണമെങ്കിലും പങ്കുകൊള്ളാം. ഏത് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പങ്കുകൊള്ളാവുന്ന വിവിധ മതവിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവരെ ഈ ലേലത്തിൽ പങ്കുകൊള്ളുവാൻ വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ ജനാർദ്ദനൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ AO ഓഫീസിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന ദേവസ്വം ബോർഡിൻ്റെ നടപടി വളരെ ധിക്കാരപരമാണ്. സ്വാഭാവികമായും ആ പരിപാടി മുന്നോട്ട് പോയപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ലേല നടപടികൾ നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് AO ഓഫീസിന് മുന്നിൽ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ നാമജപ പ്രതിഷേധം നടത്തി അവസാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തന്മാരുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ലേല നടപടികൾ നിർത്തിവെക്കുവാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇന്നിവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കൃഷ്ണകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു അറപ്പുര, വഴയില്ല ഉണ്ണി, ഹിന്ദു ഐക്യ താലൂക്ക് പ്രസിഡന്റ് മുരളീധരൻ, ജനറൽ സെക്രട്ടറി ജിജോ, താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് രത്നകുമാർ തുടങ്ങി 150 പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary, ആറ്റിങ്ങൽ.